സ്പോർട്സ് ക്ലബ് പിന്നത്താണി 40,000 രൂപയാണ് അവർ എനർജി ബിരിയാണി ചലഞ്ചിനായി സമാഹരിച്ചിട്ടുള്ളത്. ഹായ് ഹലോ, സെയിൻ ഫാരിസ് എമിച്ച്. പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ടോ പാലിയേറ്റീവ് കെയറിൻ്റെ, എൻ്റെ നാട്ടിലുള്ള പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു ബിരിയാണി ചലഞ്ചിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം 100,000 പൊതികൾ 1,00,000,000 രൂപ സമാഹരിച്ചുകൊണ്ട് നടത്തുന്നൊരു പ്രോഗ്രാമാണ്. അവിടെ നിന്ന് നമ്മൾ വീഡിയോസ് എടുത്തു, പക്ഷേ എന്നെ കൂടുതലായിട്ട് കാണില്ല, അതുപോലെ എൻ്റെ വോയിസ് കേൾക്കില്ല. എന്താ പറയുക, അവിടെ കൂടുതലും നോയ്സ് ആയിരുന്നു, കാരണം നമുക്ക് വോയിസ് ഓവർ കയറ്റി കൊടുക്കേണ്ട ഒരു ഏരിയ ആയിരുന്നു. പക്ഷെ നമ്മൾ വോയിസ് ഓവർ കയറ്റാത്ത ഉള്ള കാഴ്ചകൾ അതുപോലെ എത്തിച്ചിട്ടുണ്ട്. അവിടെയുള്ള ഒരു വ്യക്തിയുമായിട്ട് സംസാരിച്ച് അവിടുത്തെ ഡീറ്റെയിൽസ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ, എല്ലാവരും കാണാം. ഒരുപാട് നിർദ്ധരരായ രോഗികൾക്ക് വേണ്ടിയിട്ട് സമാഹരിക്കുന്നൊരു ഫണ്ട് ശേഖരനാണ് സത്യത്തിൽ. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ലഞ്ച് ചലഞ്ചാണ്. എല്ലാവരും ഫുള്ളായിട്ട് കാണാം, സ്കിപ്പ് ചെയ്യാതെ കാണാം, ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. ഒരുപാട് കാര്യങ്ങൾ ആ വീഡിയോയിലുണ്ട്, അപ്പോൾ എല്ലാവരും മറക്കാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഫുള്ളായി വാച്ച് ചെയ്തതിന് ശേഷം ഒരു കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നേരെ വീഡിയോ. വൈകളെ വളരെ ആദരപൂർവ്വം തുക കൈമാറുന്നതിനായി ക്ഷണിക്കുന്നു. ജീവകാരുണ്യത്തിന് പുറമെ കലാമേഖലയിലും കായിക മേഖലയിലും മികച്ച സംഭാവനകൾ ചെയ്ത ഒരു കൂട്ടായ്മയാണ് ജാസ്കെ ജപ്പാപ്പടി. 50,900 രൂപയാണ്, വലിയൊരു സംഖ്യയാണ്. മറ്റുള്ള ആളുകൾ, ഡ്യൂട്ടി ഇല്ലാത്ത ആളുകൾ ദയവ് ചെയ്ത് അവിടെ മാറിക്കൊടുക്കണം. ചെമ്പ് ആവശ്യമുള്ളവരുടെ പ്രത്യേക ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ടവരെ, ഒരു പ്രത്യേക അറിയിപ്പ്. എനർജി കെയറിന്റെ പെട്ടെന്ന് സി പി ലതീഫുമായി ബന്ധപ്പെടേണ്ടതാണ്. ഒരുപാട് പേര് ഈ പ്രോഗ്രാം ചിക്കൻ കേട്ടോ, കേക്ക് ചിക്കൻ ഫുള്ള് ഐസ് ഇട്ടാണ്. ഒരു ഭാഗത്ത് ക്ലീനിങ്, ഒരു ഭാഗത്ത് കൈകി വെച്ചാൽ. നമ്മുടെ ഈ ബിരിയാണി ചലഞ്ചിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു വിവരണം, എന്താണ് പ്രോഗ്രാം, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പാരക്കൽ എനർജി ആൻഡ് പാലിയേറ്റീവ് സെന്ററിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അതിന് സാമ്പത്തിക സമാഹരണമാണ് ഈ ചാലഞ്ചിലൂടെ. കിടപ്പിലായിട്ടുള്ള രോഗികൾക്ക് അവരെ ബുദ്ധിമുട്ടിയോ. ഉച്ചക്ക് 12-11 മണിക്ക് ഭക്ഷണം തേങ്ങിട്ടില്ല, പാക്കിംഗ് കുറവാന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. കണക്ക് ഇത്ര ചെമ്പ് പോയി, ഇത്ര ഭക്ഷണം പുറത്തുള്ള കണക്ക്, വ്യക്തമായ കണക്ക്. അതിനൊരു ഒരു ഓപ്പറേഷൻ വളരെ അത്യാവശ്യമായിട്ട് ഡോക്ടർ അടക്കമുള്ള ആളുകൾ മാസത്തിൽ ഒരു ദിവസം അവർ വന്ന് ക്യാമ്പ് ചെയ്ത രോഗികൾക്ക് പരിശോധന മാനസിക ഉല്ലാസത്തിലൂടെ അവരെ മറ്റൊരു അവർക്ക് വേണ്ടി അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയാണ് ഈ മഹാ മഗ
ബിരിയാണി ചലഞ്ച് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിലൂടെ മൈക്രോ ഫണ്ടിങ് സംവിധാനത്തിലൂടെ ഈ പാവപ്പെട്ട രോഗികൾക്ക് അവർക്ക് സേവനം കൊടുക്കുക എന്ന ലക്ഷ്യമാണ്. 1 crore ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ പദ്ധതിക്ക് രൂപം നൽകിയത്. അതിൻ്റെ ചെയർമാനും ഇതിൻ്റെ എല്ലാ നമ്മൾ സമർപ്പിക്കുകയാണ്. ആ കാര്യങ്ങൾ വളരെ രീതിയിൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും പൂർണ്ണമായി സഹകരിച്ചുകൊണ്ട് മെഗാ ചാലഞ്ചായി ഇത് മാറിയിരിക്കുകയാണ്. 1 lakh ബിരിയാണി ചാലഞ്ചാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത്. കൃത്യമായി എല്ലാ വിഭാഗത്തിൻ്റെയും അധ്യാപക സുഹൃത്തുക്കൾ, തൊഴിലാളികൾ, സാധാരണക്കാർ, സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന സമൂഹത്തിലെല്ലാ മേഖലയിലും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും എല്ലാ മതസംഘടനകളുടെയും സജീവമായ സാന്നിധ്യം ഇന്ന് ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതലുള്ളത് ഞങ്ങൾ ഈ ഉണ്ടാക്കിയിട്ടുള്ള 1 lakh ബിരിയാണി ആളുകൾക്ക് ഇപ്പോൾ ഞങ്ങൾ സ്ഥാപനങ്ങളിലേക്ക് ബന്ധപ്പെട്ട വീടുകളിലേക്ക് അത് ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 100 crore വരുന്ന വളണ്ടിയേഴ്സിൻ്റെ കൃത്യമായ വിദ്യാർത്ഥികൾ, ഒരുപാട് സന്നദ്ധ സംഘടനകൾ, ക്ലബ്ബുകൾ, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് മലപ്പുറത്തിലെ കൽപ്പകഞ്ചേരിയിലെയും പിന്നെ ഞങ്ങളുടെ മാറിയിരിക്കുകയാണ്. പൂർണ്ണമായ സപ്പോർട്ട് ഒരു നാട് ഒരു സമൂഹം യോജിച്ചുകൊണ്ടാണ് താങ്ക് യു. നമുക്ക് വേണ്ടിട്ട് ഒരു കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തേ ഒരുപാട് പ്രാവശ്യമായി ഇത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് അത് ഗൗരവമായിട്ട് തന്നെ എടുക്കാനൊക്കെയുള്ള കൗണ്ടറാണ്. ബോക്സൊക്കെ ബിരിയാണി ആട്ടോ, ഇതൊക്കെ പാക്കൊക്കെ തുടങ്ങി. മോർണിംഗ് ആണ് ഒരു ഏകദേശം 7 കഴിച്ചു സമയത്ത് ബിരിയാണി പാക്കൊക്കെ ആണ്. ഒരുപാട് കണ്ടെയ്നേഴ്സ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഓരോ ഏരിയക്ക് കൊണ്ടുപോകാനാണ്. നമ്മൾ രാത്രി വന്ന് വീടെടുത്ത് ഏരിയത് രാവിലെ പാക്കിംഗ് ആക്കി തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ പൊട്ടിച്ച് ഫുള്ള് പാക്കിംഗ് ആക്കി തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് പേരുടെ എഫേർട്ടോട്ടോ, എത്രത്തോളം ഒരുപാട് പേര് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ഒരു സംരംഭമാട്ടോ. പുതിയ കൗണ്ടർ സ്റ്റാർട്ട് ചെയ്യുന്നു, അതിലേക്ക് 10 volunteers ആവശ്യമുണ്ട്. അതിൻ്റെ പുതിയ കൗണ്ടർ സെറ്റ് ചെയ്യുന്നു, 10 volunteers ആവശ്യമുണ്ട്. കൗണ്ടർ നമ്പർ 5, 6 എന്നിവിടങ്ങളിലേക്ക് പാക്കിങ്ങിനായി വോളണ്ടിയേഴ്സ് വേണം. കൗണ്ടർ നമ്പർ 5, 6 എന്നിവിടങ്ങളിലേക്ക് എമർജൻസി പാക്കിങ്ങിനായി ആളുകൾ വേണം. അവിടെ കിടക്കുന്ന ബോക്സ് ഒക്കെ കാലി ബോക്സ് ആട്ടോ, ഇത് അവിടേക്ക് അവിടെ നിന്ന് ബോക്സ് കാലി ബോക്സ് ഇങ്ങോട്ട് കൊടുക്കുന്നു. ഇവിടുന്ന് ഫില്ല് ചെയ്തിട്ട് ഇവിടുന്ന് ബോക്സ് അവിടെ കൊണ്ടുപോയി നടക്കാം കേട്ടോ. ഒരുപാട് സമയത്ത് തുടങ്ങിയാൽ ഡെലിവറി പോകേണ്ടതാണ്, വളരെ സ്പീഡിൽ 2-3 ക്ലബ്ബുകളിലേക്കുള്ള ഡെലിവറി പോകേണ്ടതാണ്. ഓരോ കൗണ്ടറിലും പാക്കാക്കിയിട്ട് ബിരിയാണി എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.